ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. പച്ചരി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. മാത്രമല്ല, ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പം നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് പച്ചരി വേണം കേട്ടോ. റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ സാധാരണ നിങ്ങൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പച്ചരി വേണം. അപ്പോൾ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. 2-3 വട്ടം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് ഇനി ഇതിലേക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 4 മണിക്കൂറെങ്കിലും കുതിരണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുതിർക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് വേണം കുതിർക്കാൻ വെക്കാനായിട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 മണിക്കൂർ വെച്ചാൽ തന്നെ മതി. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിയൊക്കെ കുതിർന്ന് കിട്ടും. ഇപ്പോൾ 1/4 മണിക്കൂറിന് ശേഷമാണ് ഇത് കാണിക്കുന്നത്. അരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു മിക്സർ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോറാണ് ചേർക്കുന്നത്. 1 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറെന്ന രീതിയിൽ വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഏത് ചോറായാലും ചേർക്കാം, ബാക്കിയുള്ള ചോറും നമുക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർക്കാം. ഇപ്പോൾ തേങ്ങ ഇതുപോലെ കൊത്തായിട്ടാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല നൈസായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് കട്ടിയിൽ അരക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ഉപ്പാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ ഒരു പരം എന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയാവരുത്. ഈ ഒരു പരത്തിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ല. അപ്പോൾ ഈ ഒരു പരത്തിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു ദോശ മാവിൻ്റെ ഒരു പരത്തിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആയി കിട്ടണം. അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ നല്ലപോലെ തന്നെ ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂട് കാലമുണ്ട്, പെട്ടെന്ന് തന്നെ മാവൊക്കെ പൊന്തി കിട്ടും. മാവ് ഇതുപോലെ പൊന്തി കിട്ടാൻ കാരണം വേറൊന്നുമില്ല, നമ്മളിതിലേക്ക് ഉലുവ ചേർത്തിട്ടിട്ട്, മാത്രമല്ല ചോറ് കുറച്ചധികമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മാവ് ഇതുപോലെ നന്നായിട്ട് തന്നെ പൊളിച്ച് കിട്ടുന്നത്. ഇതിലേക്ക് വേറെ ബേക്കിംഗ് സോഡയോ ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ലപോലെ തന്നെ ഇതുപോലെ പതഞ്ഞ് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം. ശരിക്കും ഈ ഒരു പരത്തിലായിരിക്കണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസില്ല, നമ്മുടെ അപ്പത്തിനൊക്കെ പരത്തിലിരിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലത്തെ അപ്പച്ചട്ടിയാണ് എടുക്കുന്നത്. അപ്പച്ചട്ടി തന്നെ വേണമെന്നില്ല കേട്ടോ, ഏതാതര ഇരുമ്പിൻ്റെ ചട്ടി ആയാലും മതി. കുറച്ച് എണ്ണ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അപ്പച്ചട്ടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കണമെന്നില്ല, ദോശ തവയിലൊക്കെ ഉണ്ടാക്കിയാലും മതി. നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് തീ കൂട്ടി വയ്ക്കുക, പിന്നീട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മുകൾ ഭാഗം ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും കുക്ക് ചെയ്തെടുക്കണം, എന്നാലേ ശരിക്കും ഇത് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ ഇതാ 2 സൈഡും നല്ലപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് മാത്രം തീ ഒന്ന് കൂട്ടി വയ്ക്കുക, പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സൈഡ് മാത്രം കുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷേ 2 സൈഡും കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, എന്നാലേ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു കുറച്ച് കാണിക്കുന്നുണ്ട്, ഉള്ളിലൊക്കെ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടാണുള്ളത്, നല്ല സ്പോഞ്ചി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.